ക്ലാസ് 9 മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് ട്രയാംഗിൾ വരയ്ക്കുന്നതും അതിൻ്റെ പാരലൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നമ്മൾ അപ്പോൾ അതൊന്നും കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ പാരലൽ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്കെയിൽ വയ്ക്കുക സെറ്റ് സ്ക്വയറും ചേർത്തി വെച്ച് തേർഡ് വെർട്ടെക്സിലേക്ക് കൊണ്ടുവന്ന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം പേജ് നമ്പർ 11 ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദ ട്രയാംഗിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക് ഡ്രോ ട്രയാംഗിൾസ് എ ബി പി ബി സി ക്യു ആൻഡ് സി എ ആർ ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെൻറ്റ്സ് ഗിവൺ ബിലോ ഫസ്റ്റ് ആംഗിൾ ബി എ പി ഈക്വൽസ് 90 ഡിഗ്രി നമുക്ക് വരയ്ക്കേണ്ടത് ആംഗിൾ ബി എ പി ആണ് ബി എ പി വരയ്ക്കുമ്പോൾ ആദ്യം ട്രയാംഗിൾ വരയ്ക്കണം എ ബി 7 സെൻറ്റിമീറ്റർ എയിൽ നിന്നും 60 ഡിഗ്രി എടുത്ത് വരച്ച് 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് എ സി വരയ്ക്കണം അപ്പോൾ എ ബി സി കിട്ടും എ ബി സി കിട്ടും നമുക്ക് വേണ്ടത് ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആണ് വേണ്ടത് ബി എ പി 90 ഡിഗ്രി ഈ എ ബി ബി എ ബി എക്ക് പാരലലായിട്ട് സി എന്ന വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കണം പാരലൽ ലൈൻ സി എന്ന വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് ആംഗിൾ എ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ബിയിലേക്കും എയിലേക്കും ലൈൻ വരച്ച് ഒരു ട്രയാംഗിൾ ബി എ പി 90 ഡിഗ്രി വരയ്ക്കണം രണ്ടാമത്തെ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി ബി സി ക്യു 60 ഡിഗ്രി ബി സിക്ക് പാരലലായിട്ട് ബി സി ബേസായിട്ട് എടുക്കുക എ എന്ന തേർഡ് വെർട്ടെക്സിലേക്ക് വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് ബി സി സി ബി സി ക്യു 60 ഡിഗ്രി ആകത്തക്ക വിധത്തിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്ത് ആ ലൈൻ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്ത് ബി സി ജോയിൻ ചെയ്യുക അപ്പോൾ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി കിട്ടും
അടുത്തത് ആംഗിൾ എ സി ആർ 30 ഡിഗ്രിയാണ്. എ സി ആർ 30 ഡിഗ്രി എ സി ബേസായിട്ട് എടുക്കുക. ബി എന്ന തേർഡ് വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് എ സി ആർ 30 ഡിഗ്രി വരത്തക്ക വിധത്തിൽ മാർക്ക് ചെയ്ത് ആ ലൈൻ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എയിലേക്ക് ലൈൻ വരച്ച് ആംഗിൾ എ സി ആർ 30 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ട്രയാങ്കിൾ ബി എ പി 90 ഡിഗ്രി, ട്രയാങ്കിൾ ബി സി ക്യു 60 ഡിഗ്രി, ട്രയാങ്കിൾ എ സി ആർ 30 ഡിഗ്രി നമുക്ക് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ അതർ ടു ഓൺ ദ സർക്കിൾ. ഡ്രോ അനദർ സർക്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് ഓൾ ത്രീ വെർട്ടെക്സ് ഓൺ ദ സർക്കിൾ. ആദ്യം തന്നെ ആൻസർ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കണം ആൻഡ് ദ അതർ ടു ഓൺ ദ സർക്കിൾ ആയിരിക്കണം. അപ്പോൾ ഒരു കോഡ് വരയ്ക്കുക. എ ബി എന്ന കോഡ് വരച്ച് സെൻറ്ററിൽ ആയിരിക്കണം തേർഡ് വെർട്ടെക്സ്. അപ്പോൾ ഈ എ ബിക്ക് പാരലലായിട്ട് സെൻറ്ററിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ആ പാരലൽ ലൈൻ വരച്ചതിന് ശേഷം ആ സെൻറ്ററിലൂടെ പോകുന്ന പാരലൽ ലൈനിൻ്റെ രണ്ട് എൻഡും ടച്ച് ചെയ്യുന്നുണ്ട് സർക്കിളിൽ. അപ്പോൾ അതിൽ ഒരു എൻഡിലൂടെ എയിലേക്കും ബിയിലേക്കും ലൈൻ വരച്ച് ട്രയാങ്കിൾ, ദിസ് ഈസ് ദ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് ഓൾ ത്രീ വെർട്ടെക്സ് ഓൺ ദ സർക്കിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഫറെൻ്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് ടു സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? എത്ര ഡിഫറെൻ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്ന സൈഡ്സ് 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഏരിയ 12 ആയിരിക്കണം. സിമിലർ അല്ലാത്ത എത്ര ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കാൻ പറ്റുന്നു? ഫസ്റ്റ് കേസ് ബേസ് 8 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു h എന്ന് പറയുന്നത് 12 ആയിട്ട് എടുക്കുകയാണെങ്കിൽ h 12/4 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 6 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബേസ് 6 ആണെങ്കിൽ ഹൈറ്റ് 4 ആയിരിക്കും. അപ്പോൾ ബേസ് 6, ഹൈറ്റ് 4,
ഏരിയ 12 കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും ആദ്യത്തെ ബേസ് 8 ഉം അല്ലെങ്കിൽ 6 ഉം ആയിട്ട് എടുക്കുക ഏരിയ 12 അങ്ങനെ രണ്ട് ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും ഈ ട്രയാംഗിളിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കും മറ്റേ സൈഡ് 6 സെന്റിമീറ്റർ ആയിരിക്കും വാട്ട് നെക്സ്റ്റ് വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് 24 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ ബേസ് നേരത്തെ പോലെ തന്നെ 8 സെന്റിമീറ്റർ എടുത്താൽ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് 24 ആയിട്ട് എടുക്കുക ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് അപ്പോൾ എച്ച് നമുക്ക് 24/4 6 സെന്റിമീറ്റർ കിട്ടും ഇത് ആദ്യത്തെ പിക്ചർ അതൊരു റൈറ്റ് ട്രയാംഗിൾ ആയിട്ടാണ് വരുന്നത് രണ്ടാമത്തെ ഇഫ് ബേസ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹാഫ് ബി എച്ച് 24 ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എച്ച് 24 തന്നെ എച്ച് 8 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ രണ്ടും സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ ഡ്രോ ഓൺലി വൺ ട്രയാംഗിൾ ഓഫ് ദിസ് ടൈപ്പ് ഏരിയ 24 ഒരു സൈഡ് 8 ഒരു സൈഡ് 6 നമുക്ക് വരയ്ക്കാനായിട്ട് ഒരേ ഒരു ട്രയാംഗിളേ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഹൈറ്റ് ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത് സൈഡും 6 സെൻറ്റിമീറ്റർ ആണ് ഒരെണ്ണത്തിൻ്റെ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് അത് തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ട്രയാംഗിൾ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ബിലോ ദ ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാംഗിൾ ത്രൂ ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആർ ഡ്രോൺ ടു മേക്ക് ദ ബിഗ് ട്രയാംഗിൾ ഹൗ മെനി ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ ഹാവ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദ ബ്ലൂ ട്രയാംഗിൾ ഹൗ മെനി ഓഫ് ദം ഹാവ് ദ സെയിം മെഷേഴ്സ് ഓഫ് ദ ബ്ലൂ ട്രയാംഗിൾ ആൻസർ എ ബി സി ഒരു ട്രയാംഗിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി സി അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് എ സിയുടെ മിഡ് പോയിൻ്റ് പി ബി സിയുടെ ക്യു എ ബിയുടെ ആറ് എ ബി ഈസ് പാരലൽ ടു പി ക്യു ദഫോ ട്രയാംഗിൾ പി എ ക്യു പി എ ക്യു ആൻഡ് പി ബി ക്യു ഹാവ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ പി ക്യുവിൻ്റെ പാരലലാണ് എ ബി ആയിട്ടിരിക്കുന്നത് അപ്പോൾ പി ക്യു ബേസായിട്ട് എടുത്താൽ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന മൂന്ന് വെർട്ടെക്സുകൾ ഒന്ന് എ ഒന്ന് ആർ പിന്നെ ഒന്ന് ബി അപ്പോൾ ആ ബേസിൽ നിന്നും എയിലേക്കുള്ള ട്രയാംഗിൾ പി എ ക്യു രണ്ടാമത്തെ പി ആർ ക്യു മൂന്നാമത്തെ പി ബി ക്യു ഈക്വലായിരിക്കും നെക്സ്റ്റ് ബി സിക്ക് പാരലലായിട്ട് വരുന്നത് ബി പി ആർ ആണ് അപ്പോൾ പി ആർ ബേസായിട്ട് എടുത്താൽ പി ആറിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ ലൈൻ ബി സിയിൽ മൂന്ന് പോയിൻ്റുകളാണ് മൂന്ന് വെർട്ടെക്സുകളാണ് ബിയും ക്യുവും സിയും അപ്പോൾ അതുകൊണ്ട് ആ മൂന്ന് ട്രയാംഗിൾ പി ആർ സി പി ആർ ക്യു പി ആർ ബി ഈക്വലായിരിക്കും അടുത്തത് എ സി ഈസ് പാരലൽ ടു ക്യു ആർ ക്യു ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന പാരലൽ ലൈനിൽ കിടക്കുന്ന മൂന്ന് വെർട്ടെക്സുകളാണ് എയും പിയും സിയും അപ്പോൾ അതുകൊണ്ട് ക്യു ആർ എയും ക്യു ആർ പിയും ക്യു ആർ സിയും ഈക്വലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ 9 ട്രയാംഗിൾസ് ആണ് ട്രയാംഗിൾ പി സി ക്യു ട്രയാംഗിൾ പി സി ക്യു പി എ ആർ ക്യു ആർ ബി ഹാവ് ദ സെയിം മെഷർമെൻറ്റ് ആസ് ദാറ്റ് ഓഫ് ദ ട്രയാംഗിൾ പി ക്യു ആർ സോ ടോട്ടൽ 3 ട്രയാംഗിൾസ് സിക്സ്ത് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ ടു ട്രയാംഗിൾസ് ഷോൺ ബിലോ ഹാവ് ദ സെയിം ഏരിയ ഒന്ന് 4 സെൻറ്റിമീറ്റർ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആംഗിൾ 50 ആണ് അടുത്തത് 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ തന്നെ ആംഗിൾ 130 ആണ് ആംഗിൾ എ എന്ന് പറയുന്നത് 50 ആംഗിൾ ബി 130 ഇവിടെ ആംഗിൾ ബി 130 ആംഗിൾ എ പ്ലസ് ബി
equals 50 plus 130 adu 180 degree. These angles are supplementary. Supplementary nu parna rendu angle kooti kaiya add edittundengile namaku 180 kittanam. Adukonde lines AD and BC are parallel. Their lengths are equal. Since these triangles have the same base and the third vertex on a line parallel to the base, their areas also equal. Their areas are equal. Appa AB ke parallel aayittu AB nu parnittengil 4 cm nu parallel aayittu CD enna line varichale ABD aadyathe ബ്ലൂ കളറിലുള്ള ആ ട്രയാങ്കിളിൻ്റെ ഏരിയയും എ ബി സിയും ഈക്വലാണ്. രണ്ടും ഏരിയ ഈക്വൽ ആയിരിക്കും.